ഞാൻ ഒരു ദിവസം ഞായറാഴ്ച വീട്ടിൽ നിന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ റോഡിൽ കൂടി ആരോ എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു. എന്താണെന്ന് എനിക്ക് തിരിയുന്നില്ല, വ്യക്തമായി തിരിയുന്നില്ല. പഴയ സാധനങ്ങൾ വിൽക്കാനുണ്ടോ, പഴയ സാധനങ്ങൾ വിൽക്കാനുണ്ടോ എന്ന് മറ്റാണ്. ഞാൻ ഭാര്യയോട് പറഞ്ഞു, എടി നീ പുറത്തു പോയി ഒന്ന് നോക്കിയിട്ട് വരൂ, ആരോ എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു. ഭാര്യ പുറത്തു പോയി നോക്കിയിട്ട് എന്നോട് വന്ന് പറയുകയാണ്, നിങ്ങളെ ആരോ അന്വേഷിക്കുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി ഭാര്യമാർക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്നല്ല, കുറെ കാലം മുമ്പ് തന്നെ ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ ഇളയ മകൻ അന്ന് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. ഒരു ദിവസം അവൻ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛ വിനോദയാത്രയ്ക്ക് പോകാൻ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് എഴുതിക്കൊണ്ട് വരണമെന്ന് ടീച്ചർ പറഞ്ഞിരിക്കുകയാണ്, അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു, മോനെ എന്തിനും ഏതിനും അച്ഛനെ ആശ്രയിക്കുന്നത് നല്ലതല്ല, നീ തന്നെ ഒരു കത്ത് എഴുതിക്കൊണ്ട് വരൂ, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരാമെന്ന് പറഞ്ഞു. അവൻ കത്ത് എഴുതിക്കൊണ്ട് വന്നു, ഞാൻ മോനോട് ആവശ്യപ്പെട്ടു, മോനെ ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞു. അവൻ കത്ത് വായിച്ചു. ആ കത്തിന്റെ സംബോധന കേട്ടപ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞാൻ കോരി തിരിച്ചു. എന്താ കാര്യം അറിയാമോ, എന്റെ ജീവിതത്തിൽ ഇത്രയും വാത്സല്യമുള്ള ഒരു സംബോധന ഞാൻ കേട്ടിട്ടില്ല. എന്റെ മകൻ എന്നെ കത്തിലൂടെ സംബോധന ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, എന്റെ അരുമയായ അച്ഛൻ. അതോടൊപ്പം എനിക്ക് രോമാഞ്ചം വരുന്നു. ഈ സന്തോഷം കൊണ്ട് ഞാൻ എന്റെ മകൻ എഴുതിയ കടലാസ് കഷ്ടപ്പെടുത്തുന്നത് വായിച്ചു നോക്കി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എന്റെ മകൻ മലയാള ഭാഷ ഒരിക്കലും ക്ഷമിക്കാത്ത അത്ര ഗുരുതരമായ ഒരു അക്ഷരത്തിട്ടാണ് വരുത്തിയിരിക്കുന്നത്. അരുമയായ അച്ഛന് എന്നുള്ളതിന് പകരം അവൻ എഴുതിയിരിക്കുന്നത് എന്റെ എരുമയായ അച്ഛന്. ഞാൻ അടുത്ത് കിടന്ന് സ്കെയിൽ എടുത്ത് അവൻ തലമണ്ണ നോക്കി ഒരെണ്ണം പറ്റിച്ചു കൊടുത്തു. അപ്പം വല്യവായിൽ നിലവിളിച്ചുകൊണ്ട് അകത്തേ കൂടി അവന്റെ നിലവിളി കെട്ടുകൊണ്ട് അവന്റെ അമ്മ, അതായത് എന്റെ മിസ്സസ് ഇങ്ങോട്ട് ഓടി എന്ന് പറഞ്ഞു, ഏ മനുഷ്യൻ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, എടി നിന്റെ മകൻ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അവൻ എന്നെ എരുമയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഉടനെ എന്റെ ഭാര്യയുടെ മറുപടി, അവൻ കൊച്ചയില്ലയോ, അവൻ എരുമയും പോത്തിനെയും കണ്ടാ തിരിച്ചറിയാവോ? അന്ന് ഞാൻ മനസ്സിലാക്കി ഈ ഭാര്യമാര് മോശക്കാരോട് ആവശ്യപ്പെട്ടു, മോനെ ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞു. അവൻ കത്ത് വായിച്ചു. ആ കത്തിന്റെ സംബോധന കേട്ടപ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞാൻ കോരി തിരിച്ചു. എന്താ കാര്യം അറിയാമോ, എന്റെ ജീവിതത്തിൽ ഇത്രയും വാത്സല്യമുള്ള ഒരു സംബോധന ഞാൻ കേട്ടിട്ടില്ല. എന്റെ മകൻ എന്നെ കത്തിലൂടെ സംബോധന ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, എന്റെ അരുമയായ അക്ഷൻ. അതോടൊപ്പം എനിക്ക് രോമാഞ്ചം വരുന്നു. ഈ സന്തോഷം കൊണ്ട് ഞാൻ എന്റെ മകൻ എഴുതിയ കടലാസ് കഷ്ടപ്പെടുത്തുന്നത് വായിച്ചു നോക്കി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എന്റെ മകൻ മലയാള ഭാഷ ഒരിക്കലും ക്ഷമിക്കാത്ത അത്ര ഗുരുതരമായ ഒരു അക്ഷരത്തിട്ടാണ് വരുത്തിയിരിക്കുന്നത്. അരുമയായ അച്ഛന് എന്നുള്ളതിന് പകരം അവൻ എഴുതിയിരിക്കുന്നത് എന്റെ എരുമയായ അച്ഛന്. ഞാൻ അടുത്ത് കിടന്ന് സ്കെയിൽ എടുത്ത് അവൻ തലമണ്ണ നോക്കി ഒരെണ്ണം പറ്റിച്ചു കൊടുത്തു. അപ്പം വല്യവായിൽ നിലവിളിച്ചുകൊണ്ട് അകത്തേ കൂടി അവന്റെ നിലവിളി കെട്ടുകൊണ്ട് അവന്റെ അമ്മ, അതായത് എന്റെ മിസ്സസ് ഇങ്ങോട്ട് ഓടി എന്ന് പറഞ്ഞു, ഏ മനുഷ്യൻ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, എടി നിന്റെ മകൻ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അവൻ എന്നെ എരുമയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഉടനെ എന്റെ ഭാര്യയുടെ മറുപടി, അവൻ കൊച്ചയില്ലയോ, അവൻ എരുമയും പോത്തിനെയും കണ്ടാ തിരിച്ചറിയാവോ? അന്ന് ഞാൻ മനസ്സിലാക്കി ഈ ഭാര്യമാര് മോശക്കാർ.